السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد، نعم കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത് സൂറത്തുൽ ഫാത്തിഹയും പത്ത് ഖുർആനുകളെ സംബന്ധിച്ചാണ്. വിവിധങ്ങളായ ഖിറാഅത്തുകളെ പറ്റിയാണ്. അത് തന്നെ വീണ്ടും തുടരുന്നു. നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഫർറഹ്മാനിർ റഹീം വരെ പത്ത് ഖുറായിങ്ങളും യാതൊരു ഖിലാഫും ഉണ്ടായിട്ടില്ല. മാലിക്യൗമിദ്ദീനാണ് ഖിലാഫിൻ്റെ തുടക്കം. ഫാത്തിഹ സൂറത്തിൽ മാലിക്കി എന്നും മാലിക്കി എന്നും ഈ രണ്ട് ലഫ്ദ് മാത്രമേ മുതവാത്തറായി വന്നിട്ടുള്ളൂ. വേറെ ശാദായ ഖിറാഅത്ത് പല അൽഫാദും വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. മാലിക്കിയും മലിക്കിയും നമ്മൾ ആസിമ്, കിസായി, യാക്കൂബ്, ഖലഫ്, പത്താമത്തെ ഖാരിയ ഖലഫ്, ഇവരാണ് മീമിനെ നീട്ടി അലിഫ് കൊടുത്ത് നീട്ടിയും കൊണ്ട് മാലിക്കിന്ന് ഓതിയത്. മറ്റുള്ള ഖുറായങ്ങളെല്ലാം മാലിക്കി യൗമിദ്ദീൻ എന്നാണ്. അതേസമയത്ത് ഇവിടെ വഖഫ് ചെയ്യാ അർറഹ്മാനിർ റഹീമിയും മാലിക്കിയും കൂടി വഖഫ് ചെയ്യാതെ വസലാക്കി ഓതുകയാണെങ്കിൽ അബു അംർ അൽ ബസറിയുടെ റാവിയായ സൂസിൻ്റെ റിവായത്ത് പ്രകാരം അർറഹ്മാനിർ റഹീം മലിക്കി യൗമിദ്ദീൻ, മീമിനെ അർറഹീമിലെ മീമിനെ മാലിക്കിയിലെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓതാറ്. അപ്പോൾ അബു അംർ ബസറിയിലെ ബസറിയുടെ സൂസി എന്ന റാവിൻ്റെ റിവായത്ത് പ്രകാരമാണ്. അപ്പോൾ അബു അംർ മറ്റേ റാവിയായ ദൂരി അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് അർറഹ്മാനിർ റഹീമി മാലിക്കി യൗമിദ്ദീൻ എന്നാകുന്നു. അപ്പോൾ അവിടെ ഒക്ഫ് ചെയ്യാതെ ഒസലാക്കുകയാണെങ്കിൽ ഈ സൂസിയുടെ റിവായത്ത് ഈ മീമിനെ റഹീമിലെ മീമിനെ മറ്റേ മീമിലേക്ക് മാലിക്കിലെ മീൻ ഇതാം ചെയ്തുകൊണ്ടാണ് വായിക്കുക. അപ്പോൾ വായിക്കേണ്ടത് അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ. ഇതാണ് സൂസിയുടെ റിവായത്ത്. അപ്പോൾ ഈ റഹീമിലെ മദ്ദ് കൂട്ടി വായിക്കുമ്പോൾ ഒസലാക്കി ഓതുമ്പോൾ ഇപ്പോൾ ചേർത്ത് ഇദ്ഗാം ചെയ്ത കാരണത്താൽ മദ്ദ് ലാസിമായി വരും. എന്തുകൊണ്ട് മദ്ദശത്തിന് ശേഷം സുക്കും ഷദ്ദുൽ അക്ഷരം വന്ന് സുക്കും വന്നല്ലോ ഇദ്ഗാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റഹീമിലെ ആ ഇദ്ഗാമിന് വേണ്ടി ആ ഹർക്കത്തിനെ കളഞ്ഞ് ഇപ്പോൾ സാഖീനായി. ആ സാഖീനായ മീമാണ് മറ്റേ മീനിക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അതിന് ഇദ്ഗാം കബീർ എന്നാ പേര് പറയുക, ഇദ്ഗാം കബീർ. അപ്പോൾ മുത്തഹരിക്ക അക്ഷരത്തിനെ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ഗാം കബീറെന്നും സാഖിന അക്ഷരത്തിനെ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ഗാം സഗീറുമെന്നാണ് ഇവർ ഇസ്തിലാഹ്, ഖുറായങ്ങൾ ഇസ്തിലാഹ്. അപ്പോൾ ഈ ഇദ്ഗാം കബീറിൻ്റെ ഇമാമ് റാവി സൂസിയാണ്. ഖുർആൻ ഏകദേശം ഇങ്ങനെ വന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം എന്താണ് ഇദ്ഗാം ചെയ്തിട്ടുണ്ട്. അത് ഇദ്ഗാം കബീർ എന്ന വരിക. അപ്പോൾ ആ ഇദ്ഗാം കബീർ ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പത്ത് കാര്യങ്ങൾ കൂട്ടത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് മാത്രമേ എല്ലാ സ്ഥലത്തും ആമായിട്ടുള്ളൂ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അബു അംർ ബസറിക്ക് രണ്ട് തരം ഖിറാഅത്തായി. ഒന്ന് നമ്മുടെ സാധാരണ പറയുമ്പോൾ അർറഹ്മാനിർ റഹീമി മാലിക്കി യൗമിദ്ദീൻ എന്നും മറ്റൊരു ഖിറാഅത്ത് റിവായത്ത് അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ. അപ്പോൾ ഈ മദ്ദ് ലാസിമായ മദ്ദ് ഇങ്ങനെ ഈ ഇദ്ഗാം ആരുവാണല്ലോ. അപ്പോൾ ഈ ആരുവാ അവസരത്തിൽ ആയതിനെ പരിഗണിക്കുകയാണെങ്കിൽ മദ്ദ് ചെയ്യണമെന്നില്ല. അപ്പം അവിടെ തബഈയ മദ്ദ് മാത്രം മതി, അസ്ലിയ മദ്ദ് മാത്രം അവിടെ അവിടെ. അപ്പോൾ അസ്ലിയ മദ്ദ് മാത്രമേ നിർബന്ധമുള്ളൂ. പക്ഷേ ഇതെന്താണ് ലാസിമായ മദ്ദും എന്താണ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മൂന്ന്
തരത്തിലായി തൂ തവ കസിർ തവസൂത്ത് തൂരി ഈ ഈ സൂസിയുടെ ഈ ഇദ്ഗാം കബീറിൻ്റെ റിവായത്ത് പ്രകാരം അർറഹ്മാനുർ റഹീമി അർറഹ്മാനുർ റഹീം മലിക് എന്ന് ഓതുമ്പോൾ ഈ റഹീമിൻ്റെ മദ് രണ്ടർക്കത്തും അസലിയാ ഖദറിൻ്റെ അസലിയാ മദ്ദിൻ്റെ ഖദറും പറ്റും തവസുത്തും പറ്റും തൂലും പറ്റും എന്നാണ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഒജിഹായി അവിടെ ഈ മദ്ദിൻ്റെ വിഷയത്തിൽ. മറ്റുള്ള കുറായങ്ങൾക്ക് ഈ മദ് ഇവിടെ എന്താണ് മദ് ആരുതാ മദ്ദാണ് വരിക. അപ്പോൾ നേരത്തെ അന്ന് പറഞ്ഞ പോലെ ഈ ഇരുവായത്ത് ഈ അബു അമർ ബസറി അടക്കം എന്താണ് ഉൾപ്പെടെ എന്താണെന്ന് മദ്ദിൽ ആരുതാണ് വരിക. അപ്പോൾ പറഞ്ഞ പോലെ മദ് ആരുതിരി തൂലും തവസുത്തും ഖസറും ജായിസാണ് എല്ലാ സ്ഥലത്തും, അത് ഒരുവിടെയും ബാധകമാണ്. അതുപോലെ എന്താണ് ഈ ഇദ്ഗാം ചെയ്യുമ്പോൾ ആ ഇദ്ഗാമിൻ്റെ കാരണത്താൽ വന്ന മദ്ദാണെങ്കിൽ അവിടെ നിന്ന് മദ് ലാജിമായി വരും. അപ്പോൾ എന്താണ് അത് ഈ മദ് ജായിസായിട്ട് അദ്ദേഹം ഉപയോഗിക്കാറ്. അപ്പോൾ തൂലും തവസത്തും കസറും പറ്റുന്നു. അപ്പം അർറഹ്മാനുർ റഹീം മലിക് യൗമിദ്ദീൻ, അർറഹ്മാനുർ റഹീം മലിക് യൗമിദ്ദീൻ, അർറഹ്മാനുർ റഹീം മലിക് യൗമിദ്ദീൻ, ഇത് മൂന്നും ജായിസാണ്. സൂസിയുടെ റിവായത്താണ്, ശ്രദ്ധിക്കേണ്ടത്, മാറിപ്പോരുത്, തർക്കീബായി പോരുത്. സൂസിയുടെ റിവായത്താണ് എന്ത് ഇദ്ഗാം കബീർ. പിന്നെ അർറഹ്മാനുർ റഹീം മലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഈ നസ്തഈൻ എന്ന സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഖുർആൻ ഇസ്ലാഹ് എടുക്കുകയാണെങ്കിൽ ഇവിടെ തൂല് തവസൂത്ത് അത് ആരുതാണല്ലോ, തൂല് തവസൂത്ത് ഖസ്ർ ഇത് മൂന്നും ജായിസാണ്. അതിന് പുറമെ ഇവിടെ ഇഷ്മാമും പറ്റുന്നതാണ്. ഇഷ്മാമ വഖഫ് ചെയ്യുമ്പോൾ ഇഷ്മാമും പറ്റുന്നതാണ്. ഇഷ്മാമ് എന്ന് പറഞ്ഞാൽ ചുണ്ട് വളക്കുക, ചെറിയ വളക്കുക, ചുണ്ട് വളച്ച് പിടിക്കുക, വളച്ച് പിടിക്കുക, ലമ്മെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇഷ്മാമും ജായിസാണ്. ഇഷ്മാമ് ചെയ്യുമ്പോൾ ഈ മുദ്ദും മൂന്ന് മദ്ദും പറ്റുന്നതാണ്. അപ്പോൾ മൂന്ന് സുഖു കൊണ്ടുള്ള മദ്ദായി, മൂന്ന് ഇഷ്മാമോടുള്ള ഖിറാത്തുമായി മദ്ദുമായി. അപ്പോൾ ഇഷ്മാമ് ചെയ്യുമ്പോൾ ഇപ്പറഞ്ഞ പോലെ കസറും പറ്റും തവസത്തും പറ്റും തൂലും പറ്റുന്നതാണ്. പിന്നെ ഒരു വജുഹ് എന്താണ്, റൗമ് പറ്റും. റൗമ് എന്ന് പറഞ്ഞാൽ ഹർക്കത്തിൻ്റെ മൂന്നിൽ ഒന്ന് പറയുക, സൂചിപ്പിക്കുക, മൂന്നിലൊന്ന് കേൾപ്പിക്കുക. അപ്പോൾ പരസ്യമായിട്ട് ജഹ്റ പിന്നെ അതെന്താ എല്ലാവരും കേൾക്കത്താനൊക്കെ പറയലല്ല. ഇപ്പോൾ തളീഫു സൗത്ത് ശബ്ദത്തെ ചെറുതാക്കുക. അപ്പോൾ ഇവിടെ നൂന് മർഫു ആണ്, ദമ്മാണ്. അപ്പോൾ ദമ്മിനെ കേൾപ്പിക്കുക, പൂർണ്ണമായും കേൾപ്പിക്കരുത്, അതിൻ്റെ സൂചന സൂചിപ്പിക്കുക, അത് റൗമ എന്ന് പറയുക. റൗമ ആകുമ്പോൾ അസ്ലിയ മദ് മാത്രമേ പാടുള്ളൂ, കാരണം നമ്മൾ സുക്കും പറ്റുന്നില്ലല്ലോ ഇവിടെ. നസ്തഈന റൗമ കൊണ്ട് ചെയ്യുമ്പോൾ വഖ്ഫ് ചെയ്യുമ്പോൾ വഖ്ഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ സുക്കും വന്നെങ്കിലേ മദ് ആരുതാകുന്നുള്ളൂ. ഇവിടെ സുക്കൂൻ വരുന്നില്ല, ഹർക്കത്താണ് വരുന്നത്. ഹർക്കത്തിനെ നമ്മൾ ലൈഫാക്കി പറയാമെന്ന് മാത്രമേ ഉള്ളൂ, സുക്കൂനാകുന്നില്ല ഒരു കാലത്തും. അപ്പോൾ അതുകൊണ്ട് അസ്ലിയ മദ് മാത്രമേ പാടുള്ളൂ എപ്പോഴും റൗമാക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ നസ്ത എന്ന സ്ഥലത്ത് കലിമത്തിരി വഖഫ് ചെയ്യുമ്പോൾ എല്ലാ ഖുറായിങ്ങൾക്കും എന്താണ് ഏഴ് വജുഹായി, എല്ലാം ഉപയോഗിക്കേണ്ടിയില്ല. ഞാൻ പറഞ്ഞു വിശദീകരണം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വജു ഉപയോഗിക്കേണ്ട ആവശ്യം, ഒരു കറാത്ത ഒരു വജു ഉപയോഗിച്ചാൽ മതി, അത് നമുക്ക് തെക്കിലീഫുള്ളൂ. അപ്പോൾ ഇവിടെ ഏഴ് വജുഹായി. ഒന്ന് നസ്തഈനിലെ വഖഫ് ചെയ്യുമ്പോൾ കേട്ടോ, നസ്തഈൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞത്. നസ്തഈൻ എന്ന കലിമത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മൂന്ന് ബറു സുക്കൂൻ വഖഫ്, പിന്നെ മൂന്നെണ്ണം ഇഷ്മാമാക്കിയിട്ട് ആറായി, ഒന്ന് റൗമ കൊണ്ടും ഏഴ് വജുഹായി. അതുപോലെ തന്നെ ഈ മറ്റുള്ള സ്ഥലത്തെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ അല്ലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്താണ് റൗമ് പറ്റും, ഇഷ്മാമില്ല. അപ്പോൾ നാല് വജുഹായി, തൂല് തവസ്സുത്ത് ഖസർ ആരുതായിട്ട് സുക്കും കൊണ്ട്. പിന്നെ റൗമ് ഖസറാണല്ലോ, അവിടെ മക്സൂറായ സ്ഥലത്ത് മാത്രമേ മക്സൂറിൽ മദ്മൂമില റൗമ് വരിക, ഇഷ്മാമ് മർഫൂവിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അക്കാരണത്താൽ റഹീം മജ്റൂറാണ്, മക്സൂറാണ്. അപ്പോൾ അവിടെ നാല് വജുഹായി, മൂന്ന് സുക്കൂൻ കൊണ്ടും ഒന്ന്
ഒരു ഹർ ഒരു റൗമും റൗമും രണ്ടരക്കത്തേ പറ്റുള്ളൂ. ഇപ്പോൾ നാല് വജിഹായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സ്ഥലത്ത് മൂന്ന് വജിഹേ പറ്റുള്ളൂ. എല്ലാം സുക്കൂം തന്നെയാണ്, റൗമും ഇല്ല ഇഷ്മാമും ഇല്ല, കാരണം മഫ്തൂഹായതുകൊണ്ട്. മഫ്തൂഹിൽ ഖുർആനിൽ എന്താണ് ഖിറാത്തിൽ മഫ്തൂഹിൽ റൗമൂല ഇഷ്മാമൂല ലോകത്തിൽ പറ്റും, പക്ഷേ ഖുർആൻ ഖിറാത്തിൽ അത് പറ്റൂല. മൻസൂബിൽ അല്ലെങ്കിൽ മഫ്തൂഹിൽ റൗമില്ല ഇഷ്മാമില്ല. ഇഷ്മാമ് പിന്നെ മദ്മൂമിലും വരും മക്സൂറിലും വരും, അല്ല പിന്നെ മദ്മൂമിൽ വരും മക്സൂറിലും വരില്ല മഫ്തൂഹിലും വരില്ല. റൗമാണെങ്കിൽ മക്സൂറിലും വരും മർഫൂലും വരും, അഥവാ മജ്റൂറിലും വരും മർഫൂലും വരും റൗമ്. പിന്നെ മഫ്തൂഹിലൊന്നുമില്ല, അപ്പോൾ സുക്കു മാത്രമേ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ മൂന്ന് വജ്ഹ് മാത്രമേ പാടുള്ളൂ. മദ് യാരുള്ള മദ് വറ സുക്കു കൊണ്ടുമുള്ള മദ് മാത്രം. അപ്പോൾ സുക്കുവും കൊണ്ട് രണ്ടറക്കത്തും, അതേ സുക്കും കൊണ്ട് തന്നെ നാലറക്കത്തും, അതേ സുക്കും കൊണ്ട് ആറക്കത്തും. ഇതാണ് അവരുടെ. അതുപോലെ അർറഹ്മാൻ റഹീമിന് നാല് വജ്ഹ് ഉണ്ട്. മാലിക് യൗമിദ്ദീനിലും നാല് വജ്ഹ് ഉണ്ടാവും. പറഞ്ഞ പോലെ ഇയ്യാ കനഅബ്ദു വഇയ്യാ കനസ്തഈൻ ഏഴ് വജ്ഹാണ് ഉണ്ടാവുക. പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അവിടെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ സ്വാദിനെ സായിയായിട്ടാണ് എന്താണ് പിന്നെ ഖലഫും അല്ല ഹംസ ഒതലി ഖലഫ് ആരെത്തൊട്ട് ഹംസയെത്തുള്ള രൂപത്തിൽ ഖല്ലാദല്ല ഖലഫ് ഹംസയെത്തുള്ള രൂപത്തിൽ. ഇപ്പോൾ ഖലഫ് എന്ന് പറഞ്ഞാൽ പത്താമത്തെ കാരിയല്ല, ഹംസ ഒരു റാവിയാണ് ഖലഫ്. ഇവിടെ സ്വാദിനെ സായ് ശബ്ദത്തിലാണ്, സായ് ചെയ്യ ഖാലിസ സായി അല്ല, സാ പോലെ ഉള്ള ആ ശബ്ദത്തിലാണ് ഈ സ്വാദിനെ മാറ്റി ഉച്ചരിക്കാറ്. അത് ഖല്ലാദിനിക്ക് ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മാത്രം. പിന്നെ ഖലഫിനാണെങ്കിലോ ഈ എല്ലാ ഇഹ്ദിന സിറാത്തും സിറാത്തും രണ്ട് സ്ഥലത്തും പറ്റും. എന്ന് വേണ്ട എവിടെ വന്നാലും എന്താണ് ഈ സ്വാദിനെ, ഈ സിറാത്ത് എന്ന പദവും അസ്റാത്ത് എന്ന പദവും ഖുർആൻ എവിടെ വന്നാലും ഈ സ്വാദിനെ സായ ഇഷ്മാമാക്കിയിട്ടാണ് ഉച്ചരിക്കാറ്. ഇഷ്മാമെന്ന് പേര് പറയാം. അപ്പോൾ ഇഷ്മാം നേരത്തെ പറഞ്ഞ ചുണ്ട് വളക്കലല്ല ഇവിടെ. അപ്പോൾ ഇഷ്മാമിൻ്റെ രണ്ടാമത്തെ കോലമാണ് സാ പോലെ ഉച്ചരിക്കുക, സ്വാദിനെ സാ പോലെ ഉച്ചരിക്കുക. അപ്പോൾ സായിൻ്റെ മണം ചുയപ്പിക്കാമെന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ ചുയപ്പിക്കാന്ന് പറയും. അതിൻ്റെ സ്വാദിൻ്റെ ചൊയ്യാണ് ഉണ്ടാവുക, പക്ഷേ യഥാർത്ഥത്തിൽ സായി അല്ല താനും. അതിനാണ് ഇഷ്മാം എന്ന് പറയുക. അപ്പോൾ അവിടെ ഖലഫ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അസ്സിറാത്തും അസ്സിറാത്തും സിറാത്തും എല്ലാ സ്ഥലത്തും എന്താണ് സായ് കൊണ്ട് ഇഷ്മാമാക്കി പറയും. ഖല്ലാദാണെങ്കിൽ ഇവിടെ മാത്രം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മാത്രം, മറ്റെല്ലാ സ്ഥലത്തും സ്വാദ് കൊണ്ട് തന്നെ പറയുക. അപ്പോൾ ഹംസക്ക് രണ്ട് തരം ഖിറാത്തായി, അത് വിശദീകരിച്ച് മൂന്ന് തരമായി. ഒന്ന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവിടെ ഖലഫിൻ്റെ റിവായത്ത് അങ്ങനെയാകുന്നു. ഖല്ലാദിൻ്റെ റിവായത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതാണ് ഖല്ലാദിൻ്റെ റിവായത്ത്. ഇപ്പോൾ ഖല്ലാദ് ഈ ഒന്നാമത്തെ സ്ഥലത്ത് മാത്രമേ ഇഷ്മാമാക്കി വായിക്കാറുള്ളൂ. ഖലഫാണെങ്കിൽ സിറാത്ത് എന്ന പദം അസിറാത്ത് എന്ന പദം ഖുർആൻ എവിടെ വന്നു അവിടെയെല്ലാം സായ് കൊണ്ടാണ് ഉച്ചരിക്കാറ്, ഇഷ്മാമാക്കിനെ ഉച്ചരിക്കാറ്. അതുപോലെ തന്നെ മുസ്തഖൽ മുസ്തഖിം എന്ന വഖഫ് ഇപ്പറഞ്ഞ പോലെ മൂന്ന് വജിഹേ പറ്റുള്ളൂ. വഖഫ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വജിഹേ പറ്റുള്ളൂ. ഏത്? ഖസ്ർ, തവസുത്ത്, തൂലി. വെറും സുക്കു മാത്രം, ഇഷ്മാമും പറ്റൂല റവും പറ്റൂല. എന്തുകൊണ്ട്? മുസ്തഖിം മൻസൂബായതുകൊണ്ട്, മഫ്തൂഹായതുകൊണ്ട്. പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പിന്നെ അവിടെ ഈ സ്വാദിന് ഈ സിറാത്ത് എല്ലാ സ്ഥലത്തും എന്താണ് റുവൈസ്, യാക്കൂബിൻ്റെ റാവിയ റുവൈസും ഇബ്നു കസീറിൻ്റെ റാവിയായ കുമ്പുലും അവരുടെ റിവായത്ത് സീം കൊണ്ടാണ്. എവിടെ വന്നാലും ഈ അസ്സിറാത്തും സിറാത്തും എവിടെ വന്നാൽ ഖുർആൻ എവിടെ വന്നാലും എല്ലാം സീം കൊണ്ടാണ് വായിക്കാറ്, സീം കൊണ്ടാണ് വായിക്കാറ്. അപ്പോൾ റുവൈസ് എന്ന് പറഞ്ഞാൽ യാക്കൂബിൻ്റെ റാവിയാണ്, കുമ്പുലി ഈ ഇബ്നു കസീറിൻ്റെ റാവിയാണ്. അപ്പോൾ ഇബ്നു കസീർ രണ്ട് ഖിറാത്തായി, ഒന്ന് സ്വാദ് കൊണ്ടും മറ്റൊന്ന് സീൻ കൊണ്ടും. അതുപോലെ എന്താണ് യാക്കൂബിനും എന്താണ് രണ്ട് റിവായത്ത് വന്നു, ഒന്ന് റുവൈസിനിക്ക് സീൻ കൊണ്ടും റൗഹിനിക്ക് സ്വാദ് കൊണ്ടുമാകുന്നു.
പിന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇവിടെ അലൈഹിം എന്ന് പറഞ്ഞ് അലൈഹിം ഈ ഹാക്ക് ദമ്മ കൊണ്ടാണ് ഹംസ ഓതാറ്. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ ലദീന അൻഅംത അലൈഹും വൈറിൽ മഗ്ദൂബി അലൈഹും വലദ്ദാലീൻ. ഇവിടെ അലൈഹിം എന്ന ലഫ്ദ് ഖുർആൻ എവിടെ വന്നാലും അതുപോലെ തന്നെ അലൈഹിൻ്റെ കൂടെ ഇലൈഹിം അങ്ങനെ ലദൈഹിം അവിടെ അങ്ങനെ ഈ മൂന്ന് ലഫ്ദുകളും ഹംസ എന്താണ് ഹാക്ക് ദമ്മ കൊണ്ടാണ് വായിക്കാറ്. ഇപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹും വൈറിൽ മഗ്ദൂബി അലൈഹും വലദ്ദാലീൻ ഹാക്ക് ദമ്മ കൊണ്ടാണ് വായിക്കാറ്. പിന്നെ അലൈഹിമു വൈറിൽ മഗ്ദൂബി അലൈഹിമു. അപ്പോൾ ഹാക്ക് കസറും ഈ മീമിനിക്ക് ജംഉം കൊണ്ടാണ് ഖാലു റിവായത്ത്. ഖാലു എന്ന് പറഞ്ഞാൽ ഇമാം നാഫിൻ്റെ റാവിയാണ്. അപ്പോൾ ഇമാം നാഫിനിക്ക് ഈ സ്ഥലത്ത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള രണ്ട് സ്ഥലത്ത് സിറാത്തുൽ ഇഹ്ദിന സിറാത്തുൽ ലദീന അൻഅംത അലൈഹിമു ഗൈറിൽ മഗ്ദൂബി അലൈഹിമു വലദ്ദാലീൻ. ഇവിടെ ഖാലൂൻ എന്താണ് ഈ മീമിനിക്ക് മീമിൽ ജമ്മു എന്നാണ് പറയുക. ഈ മീമിൽ ജമ്മിനിക്ക് എന്താണ് ദമ്മു കൊണ്ടാണ് ഒരു വാവിനെ കൂട്ടി തബഈയ മദ് കൊടുത്തുകൊണ്ടാണ് വായിക്കാറ് ഖാലൂൻ. ഈ ഖാലൂൻ തന്നെ നമ്മൾ ഈ തെരീക്ക് പ്രകാരം തന്നെ സുക്കൂൻ കൊണ്ടും എന്താണ് ഖിറാത്തുണ്ട്. അപ്പോൾ ഖാലൂൻ രണ്ട് രൂപായത്തായി. ഒന്ന് മീമിൽ ജമ്മൽ ദമ്മു കൊണ്ടും സില കൊണ്ടും സില എന്ന് പറയുക മീമിൽ സില സില കൊണ്ടും സിലത്തുൽ മീം എന്നാണ് പറയുക മീമിൽ സില കൊണ്ടും സുക്കൂൻ കൊണ്ടും എന്താണ്. അപ്പോൾ ഇമാം നാഫീനിക്ക് ഈ ലഫ്ദിൽ മൂന്ന് തരത്തിലായി. ഒന്ന് സാധാരണ വർഷ പറയും പോലെ അലൈഹിം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അതേപോലെ തന്നെ എന്താണ് മീമിനിക്ക് എന്താണ് സില കൊണ്ടും അലൈഹിമു ഗൈറിൽ മഗ്ദൂബി അലൈഹിമു. ഇതേ ഖാലൂൻ തന്നെയാണ് നാഫീൻ തൊട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുക. ഈ ഇമാം ഖാലൂവിൻ്റെ മറ്റൊരു റാവിയ വർഷ് ശേഷം ഹംസ വന്നെങ്കിൽ ഖതഇൻ്റെ ഹംസ വന്നെങ്കിൽ ഈ അലൈഹിം എന്ന ലഫ്ദിന് ശേഷം ഈ മീമിന് ശേഷം ഹംസ വന്നെങ്കിൽ എന്താണ് ഈ മീമിനിക്ക് ദമ്മ കൊണ്ടാണ് വായിക്കുക. ഹംസ വന്ന് എല്ലാ സ്ഥലത്തെല്ലാം സുഖം കൊണ്ടാണ് വായിക്കുക. അപ്പോൾ ഇതുപോലെ സവാഉൻ അലൈഹിമൂ അൻദർതഹുമൂ അംലം ഉണ്ടാ അവിടെ സിറാത്തുൽ ലദീന അല സവാഉൻ അലൈഹിമൂ അൻദർതഹുമൂ അംലം തുൻദിറുഹും ലാ യുമിനൂൻ. അപ്പോൾ അൻദർതുമൂ അവിടെ എന്താണ് ശേഷം ഹംസ വന്നുകൊണ്ട് ആ മീമിനെ നീട്ടി. അപ്പോഴാ മൊത്തം മുഫസലേ മാറും അദ്ദേഹത്തിന് വർഷിനിക്ക്. അത് വർഷ് ഈ സാഖ് ഈ മീമിൽ ജമ്മിന് ശേഷം ഹംസ വന്നെങ്കിൽ മാത്രമേ മീമിനെ നീട്ടി വായിക്കുള്ളൂ. അപ്പോൾ മുഫസല മത്തിലെ പെടുക. അപ്പോൾ അൻദർതഹുമൂ അംലം തുൻദിറുഹും ലായും അവിടെ എന്താണ് ആ മീമിൽ ജമ്മ എന്താണ് നീട്ടി വായിക്കൂല. എന്തുകൊണ്ട് ശേഷം ഹംസയില്ലാതുകൊണ്ട്. അപ്പോൾ ഖാലൂൻ്റെ എല്ലാ സ്ഥലത്തും മീമിൽ മീമുൽ ജമ്മനിക്ക് ദമ്മ ഉണ്ട് സില കൊണ്ടും സുഖവും കൊണ്ടും ഖിറാത്ത് റിവായത്ത് വന്നിട്ടുണ്ട്. വർഷിനാണെങ്കിൽ ഇമാം നാഫീൻ്റെ വർഷിനാണെങ്കിൽ ശേഷം ഖതഇൻ്റെ ഹംസ വന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ മീമുൽ ജമ്മൻ നീട്ടി വായിക്കുള്ളൂ. മറ്റുള്ള സുഖവും തന്നെയാണ്. ഉദാഹരണം സവാഉൻ അലൈഹിമൂ അൻദർതഹുമൂ അംലം തുൻദിർഹും ലാ യുമിനൂൻ. ഇങ്ങനെയാണ് വർഷം ഓതുക. ഖാലൂനാണെങ്കിൽ എന്താണ് മീമിനിക്ക് സില കൊണ്ടാണ് സില കൊണ്ടും സുക്കു കൊണ്ടും രണ്ട് വജുഹുണ്ട്. ഈ രണ്ട് ഏതോ ഒന്ന് ഓതിയാൽ മതി. പത്തേ നമുക്ക് നിർബന്ധം റിവാത്തി ചെയ്യുമ്പോൾ രണ്ടിൽ ഒന്നുകൊണ്ട് ഓതിയാൽ മതി. രണ്ടും കൊണ്ട് ഓതണമെന്നില്ല. രണ്ടും കൊണ്ട് ഇതിനെ ഒന്നാൽ മതി ഓതിയാൽ മതി. സിറാത്തുൽ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അപ്പോൾ വലദ്ദാലീൻ മദ് ലാസിമാണ്. ആ മദ് ലാസിമായ മദ് എല്ലാവർക്കും മദ്ദാണ്. അൽ ഖിലാഫ് ആയിരിക്കുമില്ല. എല്ലാ ആറ് ഹക്കത്തിനെ ഖദറാണ് ഓതാറ് നീട്ടേണ്ടത്. അൽ ഖിലാഫ് ആയിരിക്കില്ല. അതുപോലെ വലദ്ദാലീൻ ആ ലീൻ്റെ മദ് ആ ലാമിൻ്റെ മദ് ആയുർദാ മദ്ദാണ്. ഈ പറഞ്ഞ പോലെ മൂന്ന് വജിയെ അവിടെ പറ്റുള്ളൂ. എന്തുകൊണ്ട് മൻസൂബ് മഫ്തൂഹ മൻസൂബ് ആയതുകൊണ്ട്.
ഈ റൗമ പറ്റൂല, ഇഷിമം പറ്റൂല. അപ്പോൾ എല്ലാ ഖുറായങ്ങൾക്കും അവിടെ മൂന്ന് വജുഹ് പറ്റുന്നതാണ്. വറദ്ദാലീൻ ഈ ആരുദാമത്ത് കസറും പറ്റും, തോലും പറ്റും, തവസത്തും പറ്റുന്നതാണ്. ഇത് മൂന്നും പറ്റുന്നതാണ്. ഇതാണിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ശാത്തബിയും ദുറ തരീഖ പ്രകാരമുള്ള ഈ റിവായത്ത് പ്രകാരമുള്ള ഖിറാഅത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാക്സിമം കണക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു രൂപമാണ് ഞാൻ ഈ ഫാത്തിഹ സൂറ വിവരിച്ചിട്ടുള്ളത്. ഇനിയും ഫാത്തിഹയെ പറ്റി പറയാനുണ്ട്. അതിൻ്റെ ആയത്തിൻ്റെ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ള എണ്ണത്തെ സംബന്ധിച്ച് ആയത്തിൻ്റെ എണ്ണത്തെ പറ്റിയും പറയേണ്ടത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് മാറട്ടെ. നിങ്ങൾ ഈ ചാനൽ പ്രകൃതി ശ്രദ്ധിക്കുക, സംശയങ്ങളെല്ലാം ചോദിച്ച് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യുക. അന്നേരം നമ്മുടെ ഈ വരി ഇൻഷാള്ള ഈ രൂപം ഈ സംവിധാനം വിശദമായി വിശാരങ്ങൾ ചുരുങ്ങിയ നിലയിലെങ്കിലും ഇങ്ങനെയുള്ള ഖിറാഅത്തുകളെന്നുണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാക്കുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മുതവാത്ര ഖിറാഅത്തുകളാണ്. ഇങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്തെല്ലാം പോയി ഖിറാഅത്ത് കേട്ട് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ലഭിക്കാറും മനസ്സിലാക്കാറുമുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹു തആല തൗഫീഖ് ചെയ്തുകൊണ്ട് എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശ കാര്യങ്ങൾ പൂർത്തിയാക്കാനും നിയമാനുസരിച്ച് എന്താണ് ഇത് കൂടുതൽ വിശദീകരിച്ച് അത് പഠിക്കാനും മറ്റുള്ളവർ ഉപരിക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.